പരാധീനതകളുടെ നടുവിൽ നട്ടതിരിഞ്ഞ മുഖം പോസ്റ്റ് ഓഫീസ്. അടിസ്ഥാന സൗകര്യങ്ങളും ജീവനക്കാരുമില്ലാതെ അവഗണന നേരിടുന്ന മുഖം പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനം താളം തെറ്റിയതോടെ പ്രയാസം അനുഭവിക്കുന്നത് ഇവിടെ എത്തുന്ന സാധാരണ ജനങ്ങളാണ്. മലയോരത്തെ പ്രധാന തപാൽ വിതരണ കേന്ദ്രമായ മുഖം പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനമാണ് അധികൃതരുടെ അനാസ്ഥയിൽ താളം തെറ്റുന്നത്. ആവശ്യമായ സൗകര്യങ്ങളും ജീവനക്കാരും ഇല്ലാതായതോടെ നിത്യേനെ ഇവിടെ എത്തുന്ന സാധാരണ ജനങ്ങളാണ് ഏറെ ബുദ്ധിമുട്ടുന്നത്. വൈദ്യുതി മുടങ്ങിയാൽ പകരം പ്രവർത്തിക്കാൻ ജനറേറ്റർ ഉണ്ടെങ്കിലും അത് പ്രവർത്തനം നിലച്ചിട്ട് മാസങ്ങളായി. കമ്പ്യൂട്ടറുകൾക്ക് ആവശ്യമായ യു പി എസ് സൗകര്യമില്ലാതായതോടെ കറണ്ട് പോയാൽ കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനം നിലയ്ക്കും. ഇവിടുത്തെ പ്രധാന തപാൽ പെട്ടിയാണിത്. തുരുമ്പെടുത്ത് വലിയ ദ്വാരം വീണ ഈ പെട്ടിയിൽ തപാലുകളിട്ടാൽ മഴ നനഞ്ഞ് കുതിരുമെന്നുറപ്പ്. പോസ്റ്റ് ഓഫീസിലെ പരിമിതികളെക്കുറിച്ച് മേലുദ്യോഗസ്ഥരെ നിരവധി തവണ അറിയിച്ചെങ്കിലും ഇതുവരെ ഒരു പരിഹാരവും ഉണ്ടായില്ലെന്നാണ് ജീവനക്കാർ പറയുന്നത്. ബുദ്ധിമുട്ടുണ്ടാവാന്ന് വെച്ചാൽ നമുക്കതിനുള്ള ഫെസിലിറ്റീസ് ഒന്നുമില്ല. വലിയൊരു ഓഫീസാണ്, നമ്മളെ മേൽപ്പത്തിരിക്കുന്ന ആൾക്കാർക്ക് നമുക്കതിനുള്ള അതോറിറ്റി തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് കറണ്ട് ഇല്ല ഇന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ലോക്ക്ഡൗൺ പീരീഡ് ആയത് കാരണം നമുക്കതിന് വകുപ്പില്ല. നമ്മൾ മേലെ ഉദ്യോഗസ്ഥരെ അവരെ ഡിപ്പെൻഡ് ചെയ്യണമെങ്കിൽ അന്ന് ശനിയാഴ്ചയാണ് നമുക്ക് അവർക്ക് റിയാക്ഷൻ ചെയ്യാം. പിന്നെ രണ്ടാമത്തെ വശം എന്ന് വെച്ചാൽ നമുക്ക് യു പി എസ് ഇത്രയും വലിയൊരു ഓഫീസായിട്ട് എല്ലാ സാഹചര്യങ്ങളും ചെയ്തതന്നെ യു പി എസിൻ്റെ ഡൗൺ ആയിക്കഴിഞ്ഞാൽ അത് ചെയ്യണം. നമ്മൾ മേലെ ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചു, അവരെ പ്രകാരം നമ്മൾ ആളെ വരുത്തിച്ചു, പക്ഷെ നമുക്കതിനൊന്നും റിയാക്ഷൻ വരുന്നില്ല. തപാൽ സേവനത്തിന് പുറമെ ബാങ്കുകൾ ഉൾപ്പെടെ ഒട്ടനവധി സേവനങ്ങൾ ഇപ്പോൾ തപാൽ ഓഫീസുകൾ വഴിയാണ് നടക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതിനാൽ ദുരിതം ഒരുപോലെ അനുഭവിക്കുകയാണ് ജീവനക്കാരും ജനങ്ങളും. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.